സ്ഥിതിയായിരിക്കട്ടെ. എ സി സി പരീക്ഷയ്ക്കുള്ള ഭാഗം നാലിൽ നിന്നുള്ള ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നാം അനന്തമായ ഒരു ആഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാകയാലും മനുഷ്യരായ നമ്മെ ദൈവം തനിക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കയാലും നാം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ വിശ്രമിക്കുമ്പോളും നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുക നമുക്ക് ആവശ്യമായതുകൊണ്ടും നാം പ്രാർത്ഥിക്കുന്നു. മദർ തെരേസ ഇങ്ങനെ പറയുന്നു, എനിക്ക് എന്നിൽ തന്നെ ആശ്രയിക്കാനാവാത്തതുകൊണ്ട് ദിവസത്തിൽ 24 മണിക്കൂറും ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു. ശ്വസിക്കൽ, ഭക്ഷിക്കൽ, സ്നേഹിക്കൽ എന്നിവ പോലെ തന്നെ മാനുഷികമാണ് പ്രാർത്ഥനയും. പ്രാർത്ഥന വിശുദ്ധീകരിക്കുന്നു, ഊർജം വർദ്ധിപ്പിക്കുന്നു, ഒരുവനെ സന്തുഷ്ടനാക്കുകയും ചെയ്യുന്നു. അബ്രാഹാം പ്രാർത്ഥനയുടെ മാതൃകയായിരിക്കുന്നത് എന്തുകൊണ്ട്? അബ്രാഹാം ദൈവത്തെ ശ്രവിച്ചു. എങ്ങോട്ടെല്ലാം പോകാൻ ദൈവം ആവശ്യപ്പെട്ടോ അങ്ങോട്ടെല്ലാം പോകാനും ദൈവത്തിൻ്റെ ഇഷ്ടമെന്തോ അത് ചെയ്യാനും അബ്രാഹാം സന്നദ്ധനായി. അദ്ദേഹത്തിൻ്റെ ശ്രവണം കൊണ്ടും പുതുതായി തുടങ്ങാനുള്ള സന്നദ്ധത കൊണ്ടും അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനയുടെ മാതൃകയായി. പാപം നിറഞ്ഞ സോദോം നഗരത്തെ ദൈവം നശിപ്പിക്കാൻ പോകുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ നഗരത്തിന് വേണ്ടി ദൈവത്തോട് വാദിച്ചു. സോദോമിന് വേണ്ടി അദ്ദേഹം നടത്തിയ യാചന ദൈവജനത്തിൻ്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മോശ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അഥവാ മോശയുടെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് വിവരിക്കുക. ദൈവത്തോട് സംസാരിക്കലാണ് പ്രാർത്ഥിക്കലെന്ന് മോശയിൽ നിന്ന് നാം പഠിക്കുന്നു. കത്തിജ്വലിക്കുന്ന മുൾപടർപ്പിൽ ദൈവം മോശയുമായി യഥാർത്ഥ സംഭാഷണം നടത്തി അദ്ദേഹത്തിന് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവം തൻ്റെ വിശുദ്ധ നാമം മോശയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ മോശ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുകയും പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ സേവിക്കാൻ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. ദൈവജനത്തിനും ദൈവത്തിനുമിടയിലെ മഹാമധ്യസ്ഥനായിരുന്നു മോശ. പ്രാർത്ഥനയിൽ അദ്ദേഹം ദൗത്യം സ്വീകരിച്ചു. പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹം ശക്തി സ്വീകരിച്ചു. ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ജനം എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്നകന്നുപോയോ അപ്പോഴെല്ലാം അവരോട് ക്ഷമിക്കാൻ യാചിച്ചതും അതിനെ മാധ്യസ്ഥം വഹിച്ചതും മോശയായിരുന്നു. വാഴ്ത്തപ്പെട്ട ചാൾസ് ഡി ഫോക്കോൾഡിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥന എന്നാൽ എന്താണ്? പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിനെക്കുറിച്ച് സ്നേഹപൂർവ്വം ചിന്തിക്കുക എന്നാണ്. യേശുവിൽ കേന്ദ്രീകരിക്കുന്ന ആത്മാവിൻ്റെ ശ്രദ്ധയാണ് പ്രാർത്ഥന. നിങ്ങൾ എത്ര കൂടുതലായി യേശുവിനെ സ്നേഹിക്കുന്നുവോ അത്ര കൂടുതൽ നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശുവിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? യേശുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പഠിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്: അവിടുന്നിലുള്ള അതിരറ്റ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുക, അവിടുത്തെ പ്രാർത്ഥനയിൽ ഒന്നുചേരുക, അവിടുത്താൽ നയിക്കപ്പെട്ട് പടിപടിയായി പിതാവിലേക്ക് പ്രവേശിക്കുക. ഭക്തിയുടെ ജീവിത മാതൃക കൊണ്ട് സർവശക്തനായ ദൈവത്തോട് ആബാ പിതാവേ എന്ന് പറയാൻ യേശു തൻ്റെ ശിക്ഷയെ ക്ഷണിച്ചു. നാം യേശുവിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കർത്തൃപ്രാർത്ഥന ചൊല്ലിയാൽ, നാം യേശുവിൻ്റെ മാർഗത്തിലൂടെ തന്നെ നടക്കുകയാണ്. മറിയം പ്രാർത്ഥിച്ച രീതിയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? അഥവാ ദൈവമാതാവുമായുള്ള കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക എങ്ങനെയെന്ന് വിശദമാക്കുക. പ്രാർത്ഥിക്കുക എങ്ങനെയെന്ന് മറിയത്തിൽ നിന്ന് പഠിക്കുക എന്നതിൻ്റെ അർത്ഥം അവളുടെ പ്രാർത്ഥനയിൽ കൂടുക എന്നതാണ്. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പ്രാർത്ഥന ആത്യന്തികമായി ദൈവത്തിൻ്റെ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമെന്ന നിലയിൽ ആത്മദാനം നടത്തലാണ്. മറിയത്തെ പോലെ നമ്മൾ സമ്മതമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നയിക്കാൻ അവസരം ലഭിക്കും. 5 പ്രധാന ഇനം പ്രാർത്ഥനകളേവ, അവ വിശദീകരിക്കുക. 1 ആശീർവാദ പ്രാർത്ഥനയും ആരാധിക്കലും. ദൈവത്തിൻ്റെ ആശീർവാദം അഥവാ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകാൻ വേണ്ടി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണിത്. ദൈവത്തിൽ നിന്ന് മാത്രമാണ് എല്ലാ അനുഗ്രഹങ്ങളും പ്രവഹിക്കുന്നത്. അവിടുത്തെ നന്മ, അവിടുത്തെ അടുപ്പം, അവിടുത്തെ കാരുണ്യം, അതാണ് ആശീർവാദം അഥവാ അനുഗ്രഹം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നതാണ് ഏറ്റവും ചെറിയ അനുഗ്രഹ പ്രാർത്ഥന. 2 യാചനാ പ്രാർത്ഥന. നമ്മെ സമ്പൂർണമായി അറിയുന്ന ദൈവത്തിന് നമ്മുടെ ആവശ്യം എന്തെന്നറിയാം. എന്നാലും നമ്മൾ അവിടുത്തോട് ചോദിക്കണമെന്നും
ആവശ്യ നേരങ്ങളിൽ അവിടുത്തെ പക്കലേക്ക് തിരിയണമെന്നും കരഞ്ഞപേക്ഷിക്കണമെന്നും യാചിക്കണമെന്നും അവിടത്തോട് മത്സരിക്കുക പോലും ചെയ്യണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് വേണ്ടി തന്നെയാണ്. ചോദിക്കുന്നവൻ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നു. അങ്ങനെ യാചനാ പ്രാർത്ഥന നമ്മുടെ സ്വാതന്ത്ര്യം മാനിക്കുന്ന ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നു. 3. മധ്യസ്ഥ പ്രാർത്ഥന. അബ്രഹാം തൻ്റെ പ്രാർത്ഥന വഴി സൊദോമിലെ നിവാസികൾക്കായി ഇടപെട്ടതുപോലെ, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, ആദിമ ക്രൈസ്തവ സമൂഹം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തിയതുപോലെ, ക്രിസ്ത്യാനികൾ എപ്പോഴും ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും തങ്ങളോട് ഉറ്റബന്ധമില്ലാത്തവർക്ക് വേണ്ടിയും തങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് ശക്തി ശേഖരിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവിക സഹായം യാചിക്കാനും കഴിയും. 4. കൃതജ്ഞതാ പ്രാർത്ഥന. നാം എന്തായിരിക്കുന്നുവോ അതെല്ലാം, നമുക്ക് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് നമ്മെ സന്തുഷ്ടരാക്കുന്നു. കൃതജ്ഞതയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന യേശു നടത്തിയ യൗക്കരിസ്ത്യ പ്രാർത്ഥനയാണ്. ക്രൈസ്തവർ നന്ദി പ്രകടിപ്പിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ മഹത്തായ കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. 5. സ്തുതിയുടെ പ്രാർത്ഥന. ദൈവത്തിനെ പുകഴ്ത്തലൊന്നും ആവശ്യമില്ല. എന്നാൽ ദൈവത്തിലുള്ള നമ്മുടെ സന്തോഷവും നമ്മുടെ ഹൃദയത്തിലെ അത്യാഹ്ലാദവും സ്വാഭാവികമായി പ്രകാശിപ്പിക്കുക നമ്മുടെ ആവശ്യമാണ്. ദൈവമുള്ളതുകൊണ്ടും അവിടുന്ന് നല്ലവനായിരിക്കുന്നതുകൊണ്ടും നാം ദൈവത്തെ പുകഴ്ത്തുന്നു. അതുവഴി നാം സ്വർഗത്തിലെ മലാഖമാരുടെയും വിശുദ്ധരുടെയും ശാശ്വത സ്തുതികളിൽ ഇപ്പോൾ തന്നെ പങ്കുചേരുന്നു. പ്രാർത്ഥനയിലെ പ്രധാന അംഗചേഷ്ടകളെ വാ അവയുടെ അർത്ഥമെന്ത്? 1. ദൈവസന്നിധിയിൽ നിൽക്കൽ. ബഹുമാനം സൂചിപ്പിക്കുന്നു. ജാഗ്രത, സന്നദ്ധ എന്നിവയും അത് സൂചിപ്പിക്കുന്നുണ്ട്. 2. ദൈവസന്നിധിയിൽ ഇരിക്കൽ. ഈ അവസ്ഥയിൽ ക്രൈസ്തവർ ആന്തരികമായി സംഭവിക്കുന്നതെന്തോ അത് ശ്രദ്ധിക്കുന്നു. ദിവ്യവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. 3. മുട്ടുകുത്തൽ. മുട്ടുകുത്തുന്ന വ്യക്തി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ ചെറിയവനാക്കുന്നു. ദൈവകൃപയിലുള്ള തൻ്റെ ആശ്രയം അംഗീകരിക്കുകയും ചെയ്യുന്നു. 4. സാഷ്ടാംഗ പ്രണാമം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നു. 5. കൈകൾ കൂപ്പുന്നത്. കൈകൾ കൂപ്പിക്കൊണ്ട് ഒരു വ്യക്തി അന്യവിചാരങ്ങൾ കീഴടക്കുകയും ചിന്തകൾ സമാഹരിക്കുകയും ദൈവത്തോട് തന്നെ തന്നെ ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. കൂപ്പിയ കരങ്ങൾ യാചനയുടെ യഥാർത്ഥ ആംഗ്യവുമാണ്. മാർട്ടിൻ ലൂതറിൻ്റെ അഭിപ്രായത്തിൽ മാധ്യസ്ഥം വഹിക്കുക എന്നതിൻ്റെ അർത്ഥമെന്ത്? മാധ്യസ്ഥം വഹിക്കുക എന്നതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഒരു മാലാഖയെ അയച്ചു കൊടുക്കുക എന്നതാണ്. ബൈബിളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കാനാവുമോ? ബൈബിൾ പ്രാർത്ഥനയുടെ ഉറവ പോലെയാണ്. ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം ബൈബിളിലെ വാക്കുകളും സംഭവങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുക എന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളും പുതിയ നിയമവും മൂല്യവത്തായ നിക്ഷേപാലയമാണ്. അവയിൽ യഹൂദ ക്രൈസ്തവ പ്രാർത്ഥനകളുടെ മനോഹാരിതയും ശക്തിയും നാം കാണുന്നു. ക്രൈസ്തവ പ്രാർത്ഥനയുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? വിശ്വാസം, ശരണം, സ്നേഹം എന്നിവയുടെ മനോഭാവത്തിലുള്ള പ്രാർത്ഥനയാണ് ക്രൈസ്തവ പ്രാർത്ഥന. അത് സ്ഥിരോത്സാഹത്തോടുകൂടെയുള്ളത്, ദൈവേഷ്ടത്തിനെ സ്വയം കീഴടങ്ങുന്നതുമാണ്. ക്രൈസ്തവനെ പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ നിമിഷത്തിൽ തന്നെ തന്നിൽ നിന്ന് പുറത്തു വരികയും കർത്താവായ ഏകദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അതേസമയം അയാൾ തൻ്റെ പ്രത്യാശയെല്ലാം ദൈവത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ പ്രാർത്ഥന എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. ആ സ്നേഹമാകട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വരുന്നതും ദൈവിക സ്നേഹം അന്വേഷിക്കുന്നതുമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ബൈബിൾ ഇങ്ങനെ പറയുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടിയുറപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ദൈവത്തോടുകൂടെ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്ത്യാനികളായ നമ്മൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ചൈതന്യത്തെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയണം: വരിക പരിശുദ്ധാത്മാവേ, വരിക.
പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുക. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ആദിമകാലം മുതൽ ക്രിസ്ത്യാനികൾ മൂന്ന് സന്ദർഭങ്ങളിലെങ്കിലും പ്രാർത്ഥിച്ചിരുന്നു. പ്രഭാതത്തിൽ, ഭക്ഷിക്കുമ്പോൾ, സായാഹ്നസന്ധ്യയിൽ. സ്ഥിരമായി പ്രാർത്ഥിക്കാതിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഒട്ടും പ്രാർത്ഥിക്കാതെയാകും. പ്രഭാതത്തിൽ ഉണർന്ന് ആ ദിവസം ദൈവത്തിന് പ്രതിഷ്ഠിക്കുക. ഭക്ഷണ നേരങ്ങളിൽ അവിടുത്തേക്ക് നന്ദി പറയുക. ദിവസത്തിൻ്റെ അവസാനം എല്ലാം അവിടുത്തെ കൈകളിൽ പ്രതിഷ്ഠിക്കുക. പൊറുതി യാചിക്കുക. നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. അത് മഹത്തായ ഒരു ദിവസമായിരിക്കും. ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ജീവൻ്റെ അടയാളങ്ങൾ നിറഞ്ഞ ഒരു ദിവസം. പ്രാർത്ഥിക്കാൻ പല വഴികളുണ്ടോ? അവ ഏവ വിശദീകരിക്കുക. ഉണ്ട്: വാചിക പ്രാർത്ഥന, ധ്യാനം, ഗാഢധ്യാന പ്രാർത്ഥന എന്നിവയുണ്ട്. പ്രാർത്ഥനയുടെ ഈ മൂന്ന് മാർഗങ്ങൾക്കും മനസ്സും ഹൃദയവും ധ്യാനാവസ്ഥയിലായിരിക്കുക എന്നത് മുൻവ്യവസ്ഥയാണ്. വാചിക പ്രാർത്ഥന. യേശു തന്നെ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ശിക്ഷയെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് പരിപൂർണമായ വാചിക പ്രാർത്ഥന നമുക്ക് നൽകി. നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുന്ന അവിടുത്തെ ഉടമ്പടി പോലെയാണത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളവ ആവലാതിയായും അപേക്ഷയായും സ്തുതിയായും നന്ദിയായും ദൈവത്തിന് സമർപ്പിക്കണം. മഹത്തായ വാചിക പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ, ഗാനങ്ങൾ, കർത്തൃപ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയം മുതലായവ. ധ്യാനം. ധ്യാനത്തിൻ്റെ സാരാംശം പ്രാർത്ഥനാർപരമായ ഒരു അന്വേഷണമാണ്. അത് ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗം കൊണ്ടോ വിശുദ്ധമായ ഒരു പ്രതിച്ഛായ കൊണ്ടോ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ ഹിതം, അടയാളങ്ങൾ, സാന്നിധ്യം എന്നിവയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഗാഢധ്യാന പ്രാർത്ഥന. ഗാഢധ്യാന പ്രാർത്ഥന എന്നത് സ്നേഹവും നിശബ്ദതയും ശ്രവിക്കലും ദൈവസന്നിധിയിലായിരിക്കുകയുമാണ്. ആന്തരിക പ്രാർത്ഥനയ്ക്ക് സമയവും ദൃഢനിശ്ചയവും സർവോപരി നിർമ്മല ഹൃദയവും ആവശ്യമാണ്. അത് ഒരു സൃഷ്ടിയുടെ വിനീതമായ പാവപ്പെട്ട ഭക്തിയാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന ചിലപ്പോൾ ഒരു സമരം അഥവാ പോരാട്ടമാകുന്നത്? വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലുമുള്ള വളർച്ചയെ എല്ലാ കാലത്തും ആധ്യാത്മിക ഗുരുക്കന്മാർ വിവരിച്ചിട്ടുള്ളത് ആധ്യാത്മികമായ ജീവൻ മരണ സമരമായാണ്. പടക്കളം മനുഷ്യൻ്റെ ആന്തരിക ജീവിതമാണ്. ക്രൈസ്തവൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവൻ മിക്കപ്പോഴും മനഃശക്തിയില്ലായ്മയെ ആദ്യമായി കീഴടക്കണം. കൂടാതെ പരീക്ഷകനെതിരായ ഒരു സമരവുമുണ്ട്. ദൈവത്തിനെ ആത്മാർപ്പണം ചെയ്യുന്നതിൽ നിന്ന് ഒരുവനെ തടയാൻ ഏതു വിധത്തിലും അവൻ പരിശ്രമിക്കും. പ്രാർത്ഥനയിൽ തന്നിലേക്കുള്ള വഴി നമ്മൾ കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നാം സമരത്തിൽ വിജയിക്കുകയില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും അനുഭവപ്പെടാതിരുന്നാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൽ മടി തോന്നുക പോലും ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥനയിൽ വ്യഗ്രചിന്തകൾ, ആന്തരിക ശൂന്യതയുടെയും ശുഷ്കതയുടെയും അനുഭവം, യാഥാർത്ഥ്യത്തിൽ പ്രാർത്ഥനയോടുള്ള വെറുപ്പ് പോലും പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വസ്തയോടെ സ്ഥിരപരിശ്രമം ചെയ്യുക, അതുതന്നെ ഒരു പ്രാർത്ഥനയാണ്. ലിസുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് പോലും ദീർഘനാൾ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടായില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെയ്തതുപോലെ അവിടത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. കർത്തൃപ്രാർത്ഥനയുടെ ഘടന എന്ത്? ഓരോന്നും വിശദീകരിക്കുക. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള ഏഴ് അപേക്ഷകളാണ് കർത്തൃപ്രാർത്ഥനയിലുള്ളത്. ആദ്യത്തെ മൂന്ന് അപേക്ഷകൾ ദൈവത്തെയും ശരിയായി അവിടുത്തെ സേവിക്കുന്നതിനെയും കുറിച്ചാണ്. അവസാനത്തെ നാല് അപേക്ഷകൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് നാം പറയുന്ന മൗലിക മാനുഷിക ആവശ്യങ്ങളാണ്. ഒന്ന്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ദൈവത്തിൻ്റെ നാമത്തെ പൂജിക്കുക, അല്ലെങ്കിൽ പവിത്രമായ ഒന്നായി കരുതുക എന്നതിൻ്റെ അർത്ഥം എല്ലാ വസ്തുക്കളെയും ഉപരിയായി ദൈവത്തെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ നാമത്തെ പൂജിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടുത്തോട് നീതി പുലർത്തുക, അംഗീകരിക്കുക, അർഹമായ ബഹുമതി നൽകുക, അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക എന്നതാണ്. രണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനോട് അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് വീണ്ടും വരാൻ നാം പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഭരണം സുനിശ്ചിതമായി പ്രബലപ്പെടട്ടെ എന്നും നാം പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യം തികച്ചും ആന്തരികമാണ്. മൂന്ന്, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ ഹിതം സാർവത്രികമായി നിറവേറ്റണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിൽ ആയിരിക്കുന്നതുപോലെ ഭൂമിയിലും നമ്മുടെ ഹൃദയത്തിലും ആയിരിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. നാല്, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
അനുദിനാഹാരത്തെക്കുറിച്ചുള്ള അപേക്ഷ നമ്മെ എല്ലാ വസ്തുക്കളും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാക്കുന്നു. ജീവനെ സംബന്ധിച്ച് അത്യാവശ്യമായിരിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായ സർവ്വതും ഉൾപ്പെടെ അവിടുത്തെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാക്കുന്നു. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്തവരായി ഈ ലോകത്തെ സംബന്ധിച്ചുള്ള തൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ യാചന ഉരുവിടാൻ ഒരു ക്രിസ്ത്യാനിക്കും സാധ്യമല്ല. 5. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ദയാപൂർണമായ ക്ഷമിക്കൽ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയും നാം അന്വേഷിക്കുന്ന ദയയും വിഭജിക്കാനാവാത്തതാണ്. നമ്മൾ ദയാപൂർണരല്ലാതിരിക്കുകയും പരസ്പരം ക്ഷമിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയില്ല. 6. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമ്മൾ പാപത്തിൽ വീഴുകയും ദൈവത്തോട് ഇല്ല എന്ന് പറയുകയും ചെയ്യുകയെന്ന അപകട സാധ്യതയിലാണ്. അതുകൊണ്ട് പ്രലോഭനത്തിൻ്റെ ശക്തിയിൽ നമ്മെ രക്ഷാമാർഗമില്ലാത്തവരായി വിട്ടുകളയരുതെന്ന് നാം ദൈവത്തോട് യാചിക്കുന്നു. നമ്മൾ ദുഷ്ടനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ദുർബലരായ മനുഷ്യരാണെന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള യേശുവിനെ അറിയാം. പരീക്ഷയുടെ മണിക്കൂറിൽ ദൈവസഹായത്തിൽ ആശ്രയിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. 7. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗസ്ഥനായ എന്ന ജപത്തിൽ പറയുന്ന തിന്മ എന്നതുകൊണ്ട് നിഷേധാത്മകമായ അരൂപിക്കെടുത്ത ശക്തിയോ ഊർജമോ അല്ല, പിന്നെയോ വ്യക്തിയായിരിക്കുന്ന തിന്മയാണ് വിവക്ഷിക്കുന്നത്. പരീക്ഷകൻ, നുണകളുടെ പിതാവ്, സാത്താൻ അഥവാ പിശാച്ച് എന്നിങ്ങനെയുള്ള പേരുകളിൽ വിശദലിഖിതം അറിയുന്ന തിന്മയുടെ വ്യക്തിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന യാചന ഈ ലോകത്തിലെ സകല ദുരിതങ്ങളെയും ദൈവത്തിരുമുമ്പാകെ എത്തിക്കുകയും സർവതിന്മകളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാൻ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. താങ്ക് യു.